അനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയായ ലിജിയെയും ലിജിയുടെ ഗാർഡനും ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ലിജിയുടെയും ജോഷിയുടെയും വീട്. ഏകദേശം 2000-ലേറെ ഇൻഡോറും ഔട്ട്ഡോറുമായ ചെടികളും ഒത്തിരി വെറൈറ്റി ഫലവൃക്ഷങ്ങളും അതുകൂടാതെ ആയുർവേദ സസ്യങ്ങളും പക്ഷിമൃഗാദികളും അടങ്ങുന്ന ചെറിയൊരു ഏദൻതോട്ടമാണിത്. ജോഷി, എൻ്റെ വൈഫ് ലിജി, ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത ആൾ തെരേസ ജർമ്മനിയിൽ പി ജി ചെയ്യുന്നു. 2-ാമത്തെ മകൻ ജോസഫ് കാനഡയിൽ ജോലി ചെയ്യുന്നു. ഇളയ മോള് എൽസമ്മ BCA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞങ്ങൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 15 വർഷമായി. ഞങ്ങൾക്ക് അത്യാവശ്യം ചെടിയും പക്ഷിമൃഗാദികളും ഒക്കെയുള്ള അടങ്ങിയ ഒരു ചെറിയ കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. ചെടി ഞങ്ങൾക്ക് വീട് പണിത അന്ന് മുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ്. എൻ്റെ വൈഫ് ലിജിയാണ് അതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അത്യാവശ്യം എവിടെ ചെടി കണ്ടാലും അത് വാങ്ങിക്കും. അതുപോലെ അത് ശുശ്രൂഷിക്കാനും നല്ല താല്പര്യമുണ്ട്. വീടിൻ്റെ അകത്തും പുറത്തും ചെടികളുണ്ട്. ഞാൻ അത്യാവശ്യം അത് വാങ്ങുന്നതിനും അതുപോലെയുള്ള അത്യാവശ്യം സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ചെടികളോടൊപ്പം തന്നെ അത്യാവശ്യം ഔഷധ സസ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പറമ്പിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് പശു, കോഴി, താറാവ്, അങ്ങനെ നല്ല ഒരു പട്ടിക്കുട്ടി, അങ്ങനെയെല്ലാം വളരെ സന്തോഷമായിട്ട് പോകുന്നു. ചെടികളും ഒക്കെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസികമായ വലിയൊരു സന്തോഷമുണ്ട്. അത് ഞങ്ങൾ നല്ലപോലെ ആസ്വദിക്കുന്നു. ഞാൻ പലപ്പോഴും പല വീടുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. ഈ TV ഒക്കെ കണ്ട് ഒത്തിരി സമയം ഏറെ സമയം പാഴാക്കി കളയുന്നവരുണ്ട്. അപ്പോൾ അല്പം ചെടികളൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വീട്ടിലേക്ക്, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു വലിയ മാനസിക സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പക്ഷിമൃഗാദികളും എല്ലാം അതുപോലെ തന്നെ, എല്ലാം ലിജിയാണ് അതിന് വളരെ താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വളരെ ആ കാര്യത്തിൽ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു. നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വീടിൻ്റെ അകത്തും പുറത്തൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും അത് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ടാകും. ഈ കാണുന്നത് അഗ്ലോണിമ ചെടികളാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം വലിയ നല്ല തിക്കായിട്ട് എന്തൊരു ഭംഗിയാന്ന് കണ്ടത്. നട്ടേക്കണം, നോക്കിക്കേ എന്തൊരു അടുക്കും ചീട്ടയോടുകൂടി നട്ടു വച്ചേക്കണം എന്നറിയോ. ഇത് വളരെ ഒത്തിരി വർഷത്തെ ചെടികളാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊരു ഭംഗിയാന്ന്, നോക്കിക്കേ. ഇവിടെ വേറൊരു പുല്ലാർന്നു, അത് കുറേ നാൾ കണ്ടു മടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയത് വേറെ ഒരെണ്ണം വെച്ച് ഇടയ്ക്കിങ്ങനെ മാറ്റി ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ആദ്യമൊക്കെ ഞാനിവിടെ വരുമ്പോൾ ഈ ഡിസൈൻ വേറെ ആയിരുന്നു. ആള് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒരു ഡിസൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കത് മടുപ്പാകുമ്പോൾ അത് മാറ്റിയിട്ട് ആൾ വേറെ ഡിസൈനാക്കി സെറ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഡിസൈനുകളും ആൾ കുറച്ച് കഴിയുമ്പോൾ മാറ്റി സെറ്റ് ചെയ്യാറ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ്. അതിമനോഹരമായിട്ടാണ് അടുക്കും ചിട്ടയോടും കൂടി ലിജി ഇവിടുത്തെ ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ചെടികളെല്ലാം വളരെ മനോഹരമായി നല്ല ഷേപ്പിലാണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ഓരോ സീസണനുസരിച്ച് ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സിന് മാറ്റം വരുത്താറുണ്ട്. ഈ കാണുന്ന എല്ലാ ചെടികളും തന്നെ വർഷങ്ങളായിട്ട് ലിജി പരിപാലിക്കുന്നവയാണ്. ഈ ചെടികൾക്കെല്ലാം വേണ്ട രീതിയിൽ കെയർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം നല്ല മനോഹരമായി നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചെടികൾ കൊണ്ട് ഒരു പറുദീസിയാണ് ലിജി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ജോഷി കൂടെ തന്നെയുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതുമായ ഉരുളുകളിലും അതേപോലെ വലിയ മൺകുടങ്ങളിലെല്ലാം പെയിൻ്റ് അടിച്ച് ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന അഡീനിയം 15 വർഷത്തിന് മേലെ പ്രായമുള്ളതാണ്. ഇതിലെല്ലാം വർഷവും ഒത്തിരി പൂക്കൾ ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ ഇതിൽ പൂക്കളാവുന്നതേയുള്ളൂ. ഇവരുടെ വീടിന്റെ സിറ്റൗട്ടിലും അതേപോലെ തന്നെ അകത്തളങ്ങളിലെല്ലാം പലതരത്തിലുള്ള ചെടികൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ സിറ്റൗട്ടിൽ ഇരുന്നാൽ തന്നെ അന്തരീക്ഷത്തിൽ ഈ ചെടികളുടെയൊക്കെ നല്ല തണുപ്പും കുളിരും കൂടാതെ നല്ല പോസിറ്റീവ് എനർജിയും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി വർഷം പഴക്കമുള്ള സി സി പ്ലാന്റുകളുടെയും ബോൺസായി പ്ലാന്റുകളുടെയും കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ വുഡൻ സ്റ്റാൻഡുകളിലാണ് സിറ്റൗട്ടിലെ എല്ലാ പ്ലാന്റ്സുകളും തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഒത്തിരി വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ കളക്ഷൻസ് ലിജിക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവയെല്ലാം പോട്ടുകളിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവയെല്ലാം തിക്കായി നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സുകളാണ്. ഈ കാണുന്നത് ഇവർ പ്രത്യേകമായിട്ട് ചെടികൾ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പേസാണ്. ഈ ഭാഗത്ത് ഒത്തിരി വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള പ്ലാന്റ്സുകളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവർ ഒഴിവ് സമയങ്ങളിൽ കുടുംബസമയം ചെലവഴിക്കാനായിട്ട് ഇരിക്കാറുണ്ട്. അതിനായിട്ട് ചെയറുകളും ഊഞ്ഞാലും ചാരകസേരയും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ പ്ലാന്റ്സുകൾ കൊണ്ട് ഒരു ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒത്തിരി സമയം നമുക്ക് ഇരിക്കാൻ തന്നെ തോന്നാറുണ്ട്. മടുപ്പ് തോന്നുകയേ ഇല്ല. ഈ പച്ചപ്പുകളുടെ നടുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല പ്രത്യേക ഫീലാണ്. ഈ കാണുന്ന എൻജോയ് ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഐസ്ക്രീമിന്റെ പോട്ടുകളിലാണ്. സാധാരണ നമ്മളൊക്കെ ഐസ്ക്രീം കഴിച്ച് അതിന്റെ കപ്പുകൾ വലിച്ചെറിഞ്ഞ് കളയാറാണല്ലോ പതിവ്. എന്നാൽ ഇവിടെ ലിജി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്വിച്ച് ബോർഡിന്റെ മുകളിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇവരുടെ വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒത്തിരി പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിജിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ ചെടികൾ കണ്ടിട്ടാണ്. അതിരാവിലെ ഈ ചെടികളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉന്മേഷവും ഒരു പോസിറ്റീവ് എനർജിയും ലഭിക്കുമെന്നാണ് ലിജി പറയുന്നത്. ഇവിടെ പോർത്തോസുകൾ ഒത്തിരി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻജോയ് പോർത്തോസ്, മാർബിൾ പോർത്തോസ്, ഗോൾഡൻ പോർത്തോസ്, ഇതൊക്കെ പല പല ബൗളുകളിൽ ആയിട്ട് സെറ്റ് ചെയ്താണ് ഇവിടെ ലിജി വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ബിയർ ബോട്ടിലുകളിൽ ലക്കി ബാമ്പു സെറ്റ് ചെയ്ത് ഹാങ്ങിങ് ആയിട്ട് ഇവിടെ വളരെയധികം ചെയ്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് എല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലിജി തന്നെയാണ്. ഇവിടെ സാൻസ്വേരിയയുടെ ഒത്തിരി വെറൈറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. സാൻസ്വേരിയ ബെസ്റ്റ് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ പ്ലാന്റ് നമ്മുടെ വീടിന്റെ അകത്തും ബെഡ്റൂമുകളിലും ഒക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ചെടികളെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ ഒത്തിരി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സി സി പ്ലാന്റുകൾ 12 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണൂത്തിൽ നിന്നും വാങ്ങിയ ഒരു പ്ലാന്റിൽ നിന്നും വളർത്തിയെടുത്തതാണ്. ഇപ്പോൾ ഒത്തിരി പോട്ടുകളിലാണ് സി സി പ്ലാന്റ് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് ലിജിയുടെ അഡീനിയം വെറൈറ്റികളാണ്. ഏകദേശം 20-ലേറെ വെറൈറ്റികളുണ്ട് ഇവിടെ. ഒത്തിരി പ്രായം എത്തിയ അഡീനിയം ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എപ്പിഷ്യ പ്ലാന്റുകൾ ഹാങ്ങിങ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡനും അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോഗൻവില്ലകൾ ഏകദേശം 50-ലേറെ പോട്ടുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നിറയെ പൂക്കളും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും രണ്ടാം വട്ടം മുട്ടകൾ ഇടുന്നുള്ളൂ. അഗ്രോണിമ പ്ലാന്റുകളും മറ്റ് എല്ലാവിധ പ്ലാന്റുകളും ലിജി വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മണ്ണിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് പറമ്പിൽ നട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഒന്ന് നോക്കിക്കാണാം. പിന്നെ പലതരത്തിലുള്ള പല വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്.
റംബൂട്ടാൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികളും സപ്പോട്ട, ബട്ടർഫ്രൂട്ട്, നാരകം എന്ന് വേണ്ട ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇവിടെയുണ്ട്. പിന്നെ ഒത്തിരി ആയുർവേദ ചെടികളും ഇവിടെ ഇവർ നട്ടു വളർത്തുന്നുണ്ട്. ഇവയെല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇവയൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലിജിയുടെയും ജോഷിയുടെയും വീടും ഗാർഡനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനിയും അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.